പ്രസംഗപുരൻ നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമത്തിൽ, പഠിച്ചവന്റെ കിതാബിന്റെ പേരിൽ ഒരുമിച്ചിരിക്കുന്ന ഈ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ രണ്ട് ഉപമകൾ, വേണമെങ്കിൽ രണ്ട് സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ കാര്യങ്ങൾ എന്ന് തോന്നുന്ന രണ്ട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിന് മുകളിലാണ് അവതരിച്ചതെങ്കിൽ അതിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഈ ഖുർആൻ എങ്ങാനും ഏറ്റുവാങ്ങിയത്, അതിനെ ഏറ്റെടുത്തത്, അതല്ലെങ്കിൽ അതിന്റെ അവതരണമുണ്ടായത് ഒരു പർവ്വതത്തിന് മുകളിലാണെങ്കിൽ, നാം അവതരിപ്പിച്ചത് ഒരു മലമുകളിലാണെങ്കിൽ, ലറഅയ്തഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യത്തില്ലാ, താങ്ങാനാകാത്ത, വഹിക്കാനാകാത്ത ആ ഒരു ഭാരത്തിന്റെയും ദൗത്യത്തിന്റെയും ഗൗരവം കൊണ്ടും ഉത്തരവാദിത്വ ബോധം കൊണ്ടും ആ മലയും പർവ്വതവും തകർന്നു പോകുന്നതായി നിനക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനുഷ്യൻ എത്ര സില്ലിയായിട്ടാണ് ഓരോ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വേറൊരു ഭാഗത്തും ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സമവാത്തി എന്ന് തുടങ്ങി സൂറത്തുൽ അഹ്സാബിന്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നു. പക്ഷെ മനുഷ്യൻ വലൂമാണ്, മനുഷ്യൻ ജഹൂലാണ്, മനുഷ്യൻ അക്രമിയാണ്, വിവരം കെട്ടവനാണ്. കാരണം വളരെ സിമ്പിളായിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിന് മുകളിലാണ് അവതരിച്ചതെങ്കിൽ ആ പർവ്വതം തകർന്നു പോകുന്ന ഗൗരവം ഈ ഏറ്റെടുക്കലിനുണ്ട് എന്ന് ഞാനും നിങ്ങളും പരിശുദ്ധ റമദാനിലെ ഖുർആനൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളൊരു സമയമായിരിക്കും. പക്ഷെ ആ ഗൗരവം നമുക്കുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി നമ്മളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന, അതല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇതേ ഉദാഹരണം, പർവ്വതം തകർന്നു പോകുന്ന ഉദാഹരണം, അതല്ലെങ്കിൽ സംഭവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നൂറിറങ്ങുന്ന മലയെ കുറിച്ചാണ്. സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംഭവം വിശദീകരിക്കുന്നു. പ്രവാചകൻ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വിളിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അള്ളാഹുവിനെ കാണാനുള്ള ഒടുങ്ങാത്ത ഒരാഗ്രഹം, പടച്ചവനോട് ചോദിച്ചു, റബ്ബി അരിനി അന്ദുർ ഇലൈക്, പടച്ചവനെ എനിക്ക് നിന്നൊന്ന് കാണിച്ചു തരണം, എനിക്കൊന്ന് നിന്നെ കാണണം, അന്ദുർ ഇലൈക്, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ. പടച്ചവൻ പറഞ്ഞു, ലം തറാനി, നിനക്ക് എന്നെ കാണുക എന്നുള്ളത് ഇറ്റ്സ് ഇംപോസിബിൾ, പറ്റില്ല, ലൻ എന്നാണ്, നിനക്ക് അതിനെ സാധിക്കുകയേയില്ല. പക്ഷെ അടുത്തൊരു ഓപ്ഷൻ പടച്ചവൻ പറഞ്ഞു, വലക്കിൻ അന്ദുർ ഇലൽ ജബൽ, നേരത്തെ പറഞ്ഞ പർവ്വതത്തിന്റെ അതേ ഉദാഹരണം, വലക്കിൻ അന്ദുർ ഇലൽ ജബൽ, പക്ഷെ ആ പർവ്വതത്തിലേക്ക് നീ നോക്കൂ, ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് ബാക്കിയാകുന്നുണ്ട് എങ്കിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും. പക്ഷെ ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക ഫഖറ മൂസ സായിഖ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒളി, അള്ളാഹുവിന്റെ പ്രഭ, അള്ളാഹുവിന്റെ നൂറ്
അള്ളാഹുവിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്കൊന്ന് ഇറങ്ങിയപ്പോഴേക്ക്, അതിന്റെ പ്രകാശം ഒന്ന് വന്നപ്പോഴേക്ക്, ജഅലഹു ദക്കൻ, ആ പർവ്വതത്തെ ആ പ്രകാശം തകർത്തുകൾ. ഫഹറ മൂസ സഅഇത, മൂസ ബോധരഹിതനായി വീണു. രണ്ട് സംഭവങ്ങളാണ്, ഒന്ന് ഉദാഹരണമാണ്, മറ്റൊന്ന് മൂസ അലൈഹിസ്സലാമിക്ക് സംഭവിച്ചതാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് പറഞ്ഞതാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ നൂറിന്റെ അവതരണത്തെ കുറിച്ച് പറഞ്ഞതാണ്. രണ്ടിടത്തും പറയപ്പെട്ടത് തകർന്നു പോകുന്ന പർവ്വതങ്ങൾ. ഇപ്പോ അള്ളാഹുവിന്റെ നൂറും മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ നൂറ് തന്നെയായ ഖുർആനും ഒരു പർവ്വതത്തിന് മുകളിൽ ഒന്ന് വരുമ്പോഴേക്ക് അത് എത്ര വലിയ ഗൗരവമാണ്, ഗാംഭീര്യമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഒരു സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ നമുക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു ഗൗരവം പറഞ്ഞു വെക്കുന്നത്. എന്തെങ്കിലും ഒരു പരാതി നമ്മളെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമെങ്കിൽ, സ്വന്തം ഉമ്മത്തികളെ കുറിച്ച് അങ്ങനെ ഒരു പരാതി റസൂൽ പറയാൻ പാടില്ല. കാരണം റസൂൽ നമ്മളോട് വളരെ മഹബത്തുള്ളൊരു റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ള ഒരാക്ഷേപം. വഖാല റസൂൽ, പ്രവാചകൻ വിളിച്ചു പറയും, യാ റബ്ബി, അല്ലയോ പടച്ചവനെ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആൻ മഹ്ജൂറ, ഞാൻ എന്റെ അള്ളാഹുമ്മ ഷഹദ് പടച്ചവനെ നീ സാക്ഷിയാണെന്ന് പറഞ്ഞ് പൂർത്തീകരിച്ച് ഞാൻ പിന്മടങ്ങിയ ഒരു ദൗത്യം. അർഹ പ്രഭാഷണത്തിന്റെ ഗാംഭീര്യം അതാണ്. 23 വർഷത്തോളം നീളുന്ന തന്റെ പ്രവാചക ജീവിതത്തിന്റെ ഒരു സമാപ്തിയാണ്. പടച്ചവനെ നീ സാക്ഷിയാണ് ഞാൻ ഈ ദൗത്യം നിർവഹിച്ചത്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും എന്റെ സന്ദേശം എത്തുന്ന രീതിയിൽ അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ജനസഞ്ചയത്തെ ബാക്കിയാക്കി, ഏറ്റവും നല്ല തലമുറയെ ബാക്കിയാക്കിയിട്ടാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത്. അവർ ആ ഖുർആനിനെ ഹൃദയത്തിലേക്കും കൈകളിലേക്കും ഏറ്റെടുത്തവരായിരുന്നു. പക്ഷേ ഉമ്മത്ത്, കൗമ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഖുർആൻ കൈ. ഉമ്മത്തിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നാളെ പടച്ചവന്റെ മുമ്പിൽ റസൂല് പറയും, റസൂല് വിളിച്ചു പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കൗമ, പ്രസ്താവനയോടുകൂടി, സ്റ്റേറ്റ്മെന്റോടുകൂടി വിശുദ്ധ ഖുർആൻ നമ്മളോട് വിശദീകരിക്കുകയാണ്. അപ്പൊ എന്താണ് ഹജറുൽ ഖുർആൻ, ഖുർആനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹജറുൽ ഖുർആൻ, ഖുർആനിന്റെ അവഗണന എന്താണ്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നു. എന്താണ് ഖുർആൻ വിട്ടുകളയാ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് കാര്യങ്ങളാണെന്ന് പറയും. ഒന്ന് ഹജറു തിലാവ, മറ്റൊന്ന് ഹജറുൽ ഇസ്തിമാ, മൂന്നാമത്തേത് ഹജറുൽ ഇൻസാഫാണ്. ഒന്നാമത്തേത് ഹജറു തിലാവത്താണ്, തിലാവത്തിന്റെ വിട്ടുകളയ. റമദാനിൽ ഇപ്പൊ നമ്മള് നല്ല ഖുർആനൊത്തായിരിക്കും, പക്ഷെ തിലാവത്തായിരിക്കില്ല, ഒരു പോക്കാണ്. തിലാവത്തിനൊക്കെ കുറച്ച് സമയമുണ്ട്. ഖത്തമൊക്കെ ഇങ്ങനെ നോക്കി നമ്മുടെ കണ്ണോട് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുന്ന പരിപാടി, ഇത് തിലാവത്തല്ല, അത് ഖിറാഅത്താണ്, അത് മിനിമം ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു 10-30 കൊല്ലമായിട്ട് എനിക്ക് തോന്നി ഖുർആൻ സമ്മേളനങ്ങൾ നമ്മൾ ഇപ്പം അല്ല, നേരത്തെ തന്നെ കേൾക്കാൻ തുടങ്ങിയ ആളുകളാണ്. ചിലപ്പോ ഈ പരിപാടിയിൽ വരാൻ സാധ്യതയുള്ള ആളുകൾ തന്നെ ഇനിയിപ്പോ ഒരു ഖുർആൻ സമ്മേളനത്തിന്, ഇതിപ്പോ ഖുർആനെ കുറിച്ച് കൂടുതൽ ഇപ്പൊ എന്താണ് കേൾക്കാൻ എന്നുള്ളത് ഇങ്ങനെ തോന്നും. കാരണം ഖുർആനെ കുറിച്ച് അറിയാലോ, വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഹജറുൽ ഖുർആനിന്റെ ഒന്നാമത്തെ കാര്യം അറിയുന്ന ഖുർആനെ വിട്ടുകളയാൻ, അതിന്റെ ബൈത്താല കൂടാന്ന് പറയും മലപ്പുറത്ത്, അതായത് അതിന്റെ പിന്നാലെ അങ്ങോട്ട് കൂടുക, അതിന്റെ പിന്നാലെ തന്നെ കൂടുന്ന അവസ്ഥയാണ് ഹജറു തിലാവ. തിലാവത്ത് എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം തന്നെ അതാ, ഫോളോ എന്ന്. തലായത്തുലു എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ എന്നാണ്. നിങ്ങൾക്ക് അതിനോടൊപ്പമുള്ള ഒരു ജീവിത സംസ്കാരം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഖിറാഅത്തുൽ ഖുർആൻ എന്നല്ല തിലാവത്തുൽ ഖുർആൻ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആശയ ഗാംഭീര്യം
ഉള്ളടക്കം അതറിഞ്ഞുകൊണ്ടുള്ള പാരായണത്തെ കുറിച്ചുള്ള ഇസ്ലാമിക സംജ്ഞ എന്ന് പറയുന്നത്. ചെറുതല്ലാത്തൊരു കാര്യം. ഇപ്പൊ എന്താണ് തിലാവത്ത്? വിശുദ്ധ ഖുർആനത് വിശദീകരിക്കുന്ന അല്ലദീന യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, തിലാവത്ത് അതിന്റെ ഗൗരവത്തിൽ തന്നെ വേണം. തിലാവത്തിന് അതിന്റെ ഹക്കുണ്ടാകണം. ഹക്ക തിലാവത്തിഹി, തിലാവത്ത് അതിന്റെ ഹക്കോടുകൂടി ചെയ്യുന്നവ. എന്താണ് ഹക്കു തിലാവത്ത്? ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഹക്കു തിലാവത്ത് എന്താണ്, തിലാവത്തിന്റെ ഹക്ക് എന്താണ്. ഞാനും നിങ്ങളൊക്കെ ഹക്ക് കൊടുക്കുന്നുണ്ടോ എന്നും കൂടി ഖുർആനിന്റെ കാര്യത്തിൽ പരിഗണിക്കാവുന്നതും പരിശോധിക്കാവുന്നതുമാണ്. അതിലൊന്നാമത്തേത് ഹക്കുൽ ലിസാനാണ്, ഖുർആൻ പഠിക്കുന്നതിന്റെ ആദ്യത്തെ പടി. ഇപ്പൊ നമ്മള് അൽഹംദുലില്ലാ നല്ലൊരു ഖിറാഅത്ത് നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ കിട്ടും. നമുക്ക് കേട്ടപ്പോ തോന്നി അങ്ങനെ ഖിറാഅത്തൊക്കെ നമുക്ക് നല്ല ഖിറാഅത്തിനെ തോന്നി. എനിക്കങ്ങനെ ഓർമ്മ, അതല്ലെങ്കിൽ എന്റെ പാരായണം മെച്ചപ്പെടുന്നത്, അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ പാരായണം ചെയ്യേണ്ടവനാണ്, അതുകൂടിയുണ്ട്. നമുക്ക് തോന്നുന്നത് അങ്ങനെയല്ല, അതൊക്കെ ഒരു പ്ലസ് ആണെന്ന്. അങ്ങനെ അതിനോട് നേരെ നമുക്ക് ഉണ്ടാകേണ്ടുന്ന യഥാർത്ഥ നിലപാടിന് വിരുദ്ധമാണ് നമ്മളുടെ സമീപം. നമ്മൾ കരുതുന്നത് അത് വേണമെങ്കിൽ ആകാവുന്ന ഒന്നാണ്, നല്ല രീതിയിലെ പോകുക അല്ല. ഖുർആനിന് നേരെയുള്ള നിങ്ങളുടെ ഒന്നാമത്തെ കടമ ഖുർആൻ വൃത്തിയിൽ തിലാവത്ത് ചെയ്യാൻ പഠിക്കുന്നത്. ഈ പ്രായത്തിലോ എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ ഏത് പ്രായത്തിലായാലും എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതിലൊന്നാമത്തേത് ഹക്കുൽ ലിസാനാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് ഹക്കുൽ ലിസാൻ, ലിസാൻ എന്നുള്ളതിന് രണ്ടർത്ഥം അറിയുക. ഒന്ന് ഭാഷ, മറ്റൊന്ന് നാവ്. രണ്ടും, നാവും ഭാഷയും ഖുർആനിന് വേണ്ടി വഴങ്ങേണ്ടത് ഇത് രണ്ടുമാണ്. അതിലൊന്ന് വേഗം നടക്കുന്ന ഒന്നാണ്, നാവ് വേഗം വഴങ്ങിത്തരും, ഭാഷ നിങ്ങൾ മെരുക്കിയെടുക്കാൻ പിന്നാലെ പോകും. ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ, നമ്മളൊരു 10-30 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പൊക്കെ ഖുർആന്റെ ഭാഷയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നും നമുക്കറിയുന്ന ഖുർആനിന്റെ ഭാഷ, ഇന്നും നമുക്കറിയുന്ന ഖുർആനിന്റെ ഭാഷ, അതിന്റെ വളർച്ചയുടെ ഗ്രാഫ് തോത് എടുത്ത് പരിശോധിച്ചാൽ നിന്നിടത്ത് തന്നെയാണ്. ഇത് ഖുർആനോട് കാണിക്കുന്ന ഹജറാണ്, ഖുർആനോട് കാണിക്കുന്ന അവഗണനയാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിം, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിം വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്നതിന് നിങ്ങളെ സാധ്യമാക്കുന്ന ഒന്നാമത്തെ കാര്യം ഈ ഭാഷയാണ്. അത് പിടിതരാത്തൊരു ഭാഷയൊന്നുമല്ല, കാരണം കൃത്യമായ ഒതുക്കമുള്ള സ്ട്രക്ചറുള്ള, ലോകത്ത് മൃതപ്രായത്തിലേക്ക് മരിച്ചുപോകുമെന്ന് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ലാത്തൊരു ഭാഷയാണ്. കാരണം അതിന്റെ ഫ്രെയിം വർക്ക് അങ്ങനെയാണ്. ലോകത്ത് നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഭാഷയെക്കാളും ഉത്കൃഷ്ടമാണ്. അതുകൊണ്ട് ഖുർആനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഭാഷ ഹക്കാണ്, ഖുർആൻ അർഹിക്കുന്ന അതിന്റെ അവകാശം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസീയത്തായി, ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഒരു സ്പാർക്ക് എന്നുള്ള അർത്ഥത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിട്ടുതരണമെങ്കിൽ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഖുർആനിനോട് നേരെയുള്ള നമ്മളുടെ ആഭിമുഖ്യത്തിന്റെ ഒന്നാമത്തെ ചവിട്ടുപടി എന്നുള്ളത് ഖുർആനിന്റെ ഭാഷ മനസ്സിലാക്കുക. എന്താണ് പറയുന്നത്, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഷ തന്നെ പഠിക്കണം. അതിനിപ്പോ എത്ര തഫ്സീറും എത്ര മലയാളത്തിലുള്ള വിവർത്തനം വായിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അത് അതിന്റെ പ്രവേശികയാണ്. ഇത് നമ്മൾ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് വായിക്കുന്നുണ്ടാവും. ഒന്നും അറിയാത്താണ് ആദ്യം തന്നെ വായിച്ചു കൊടുക്കണമാണ്, മലയാളത്തിൽ തന്നെ വായിക്കണമാണ്. പക്ഷെ സൂക്ഷ്മമായ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും പോലും നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ ആസ്വാദനത്തിൽ, വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് ഊളിയിട്ടിറങ്ങുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്.
മറ്റൊന്ന് നാവാണ്. അത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നതും എന്നാൽ നമ്മൾ ഗൗനിക്കാത്തതുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. ഈ റാ ഒക്കെ ചില ഇമാമുമാർക്ക് റാ ഉച്ചരിച്ച് കിട്ടൂല. ഉസ്താദുമാരോട് പോയി പരാതി പറയുന്ന ഇമാമുമാരെ ചരിത്രത്തിൽ കാണുന്നുണ്ട്, റാ ശരിയാവുന്നില്ല. ഉസ്താദ് പറയുന്നു, പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നു. 30 കൊല്ലം ഖുർആൻ ഹാഫിളുകളായ ആളുകൾ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇമാമുമാർ സ്വന്തം ഉസ്താദുമാരോട് വന്നത് പറയുന്നു, ഇപ്പോഴും റാ ശരിയായിട്ടില്ല. ലാഗും ലാഗും ഇതും ശരിയായിട്ടില്ല. ഓരോ അക്ഷരങ്ങളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് കിട്ടും. ഹെൽത്തിന്റെ അക്ഷരങ്ങൾ, തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, എവിടെ നിന്നാണ് ആ വരുന്നത്? ആണ് അങ്ങേറ്റത്ത്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞ ആ ഏറ്റവും അവസാനത്ത് നിന്ന് വരുന്ന സാധനം. ഹ അത് കഴിഞ്ഞു, ആ തലയെക്കെട്ടുള്ള ഹ ഉണ്ട്, അത് തൊട്ടുമേ. ഒരൊറ്റ സ്ഥലമാണ്, പക്ഷെ അതിൽ തന്നെയും ചെറിയ ചെറിയ വ്യത്യാസം. തൊണ്ടക്കുഴി എന്നാ പറയാം മൊത്തത്തിൽ. ഹറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസുൻ വഹ ഹാഉൻ വഅയ്നുൻ സുമ്മ ഗൈനുൻ സുമ്മ ഖാന. ഒരു ദിവസം പഠിക്കാവുന്നുള്ളൂ, ഒറ്റയ്ക്ക് പഠിക്കാവുന്നുള്ളൂ ആറ് അക്ഷരങ്ങൾ. ഇതുപോലെ ഓരോ അക്ഷരങ്ങളുടെയും ഉത്ഭവം. ഇപ്പൊ നമുക്ക് തോന്നും ഇത് എന്തിനാണെന്ന് ചോദിച്ചാല്, ഖുർആൻ പാരായണം ചെയ്യുന്നതിനാണ് അങ്ങനെ ഉള്ളൂ. ബാക്കിയുള്ള അറബി ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വലിയ മഹ്റജിലൊന്നും പറയേണ്ട. അറബി ന്യൂസ് പേപ്പറിൽ അന്നെ കാണുമ്പോൾ നിങ്ങൾ അന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ പാരായണത്തിന് മാത്രമേ ഉള്ളൂ. ഇൽമു തജ്വീർ ജൗദത്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്, ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അത് കൈകാര്യം ചെയ്യുകയേ പാടില്ല. ഇത് ദാഗമാണ്. പക്ഷെ അതിനപ്പുറമുള്ളൊരു ഘട്ടത്തിലേക്ക് ഇത് പോകണം. നമ്മൾ മനസ്സിൽ ഹിഫ്ലിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാം, ഉരുവിടാൻ വേണ്ടി നമ്മളുടെ ദിക്കറിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യാം. പക്ഷെ തിലാവത്തുൽ ഖുർആൻ അതർഹിക്കുന്ന ഗൗരവത്തിൽ കൊടുക്കും. ഖുർആൻ എപ്രകാരമാണോ അതേണ്ട അതിന്റെ അവസ്ഥ, അതിന്റെ പേരാണ് തർത്തീൽ എന്ന് പറഞ്ഞാൽ. എപ്രകാരമാണോ അതേണ്ടത് അപ്രകാരം ഒതുകണം. വറത്തിലിൽ ഖുർആന തർത്തീലാണ് അറബിയില് എന്നാണ് വറത്തുഹു വർബൻ എന്ന് പറയും, അവനെ ഒരു അടി അടിച്ചു എന്ന് പറയും. അതേപോലെയാണ് റത്തിലിൽ ഖുർആന തർത്തീലാണ് പറയും. അതായത് ഫേലും ഫായലും മഫൂലും അതൊക്കെ കഴിഞ്ഞിട്ട് അതിനപ്പുറം തർത്തിയിൽ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അതേ വാക്യം ഉപയോഗിച്ചു. എങ്ങനെയാണോ അതേണ്ടത് അപ്രകാരം. അപ്പൊ ഖുർആനിന്റെ അവഗണന, ഖുർആനിനോടുള്ള അവഗണനയിൽ ഒരു ഭാഗം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഇതൊരു ഇപ്പോ പെരുമ്പിലാവണൊക്കെ പറഞ്ഞാല് ഖുർആനൊക്കെ അറിയുന്ന ആളുകൾക്ക് തന്നെയായിരിക്കും. അപ്പൊ ഖുർആനെ കുറിച്ച് വലിയൊരു പ്രഭാഷണം ഒന്നും നിങ്ങൾക്ക് നടത്തിയിട്ടില്ലത്, നമുക്ക് സീലിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമാണ്. അത് ഇവിടെയുള്ള ആളുകൾ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു ഗഡായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു സ്ഥലമാണുള്ളത്, അതിന്റെ ഒരു ബാസ്റ്റിനാണ്. ഇപ്പൊ നമ്മളുടെ ഗൗരവം കൂടും. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ അറബി ഭാഷ പഠിക്കാനുള്ള നിങ്ങളുടെ ശേഷി കൂടും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ബാധ്യതയും കൂടും. നമ്മളുടെ മക്കളുടെ ബാധ്യതയും നമ്മുടെ മക്കളെ ആ നിലയിൽ പഠിപ്പിക്കേണ്ടതിന്റെ ബാധ്യതയും. അതുകൊണ്ടാണ് ഹഖുൽ ലിസാൻ. ഇമാം വസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അടുത്തത് ഹഖുൽ ഖൽബ്, മറ്റൊന്ന് ഹൃദയ സാന്നിധ്യമാണ്, മറ്റൊന്ന് ഹഖുൽ അഖ്ൽ ബുദ്ധിയാണ്. ഇത് ഇതൊക്കെ വേണം. ഹൃദയമില്ലാത്ത ബുദ്ധിയും ബുദ്ധിയില്ലാത്ത ഹൃദയവും ഖുർആനെ കുറിച്ച് ഏത് ക്വിസ് കോമ്പറ്റീഷൻ ചോദിച്ചാലും ആയിരിക്കും ഫസ്റ്റ്. പക്ഷെ ഹൃദയം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഖുർആനോടൊരു വികാരമൊന്നും ഉണ്ടാവില്ല. എല്ലാ വിവരമാണ് ഖുർആനെ കുറിച്ച് ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും അറിയാം.
അതുകൊണ്ടും കാര്യമില്ല. ഖുർആനോട് ഭയങ്കര മഹബത്ത്, ഖുർആനെ കുറിച്ചൊരു അറിവുമില്ല, അതുകൊണ്ടും കാര്യമില്ല. അപ്പോ ഖുർആനിന്റെ ഭാഷ, ഖുർആനിന് കൊടുക്കേണ്ടുന്ന ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുണ്ട്. പണ്ട് ശാന്തപുരത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അറബി പഠിപ്പിച്ചിരുന്ന ഒരു യമനി ഉസ്താദ് മുഹമ്മദ് സ്വാദിഫുൽ മൻസിലി, അത് ഒരിക്കൽ ക്ലാസ് വന്നിട്ട് ചോദിച്ചു, ഇന്ന് എന്താണ് പടച്ചോ എന്ന് എന്നോട് പറഞ്ഞത്. ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു, പടച്ചോൻ ഇന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്. അന്ന് ഞങ്ങള് നാലാം കൊല്ലോ അഞ്ചാം കൊല്ലോ പഠിക്കണം, എന്താണ് ചോദ്യം എന്ന് മനസ്സിലായി. പടച്ചോ നിന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ, നിങ്ങളോട് എന്തെങ്കിലും ഇന്ന് പടച്ചോൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുക ആ ചോദ്യം. ഞങ്ങൾ പറഞ്ഞു, ഉസ്താദ് പടച്ചോ നിങ്ങൾ എന്താണ് പടച്ചോനോട് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു, നിസ്കരിച്ചപ്പോ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, പടച്ചോനോട് തേടി ദുആ ചെയ്തു. ഓക്കെ, ഉസ്താദ് പറഞ്ഞു, അതല്ലെങ്കിൽ എന്താണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന്റെ ഉത്തരമാണ് പറഞ്ഞത്. നമസ്കാരത്തിലും പ്രാർത്ഥനയിലും നിങ്ങൾ അള്ളാഹുവിനോട് പറയുന്നു. ഓക്കെ, അള്ളാഹിനോട് അങ്ങോട്ട് പറയുന്നു, അള്ളാഹ് തിരിച്ച് നിങ്ങളോട് പറയണേ. അള്ളാഹു നിങ്ങളോട് തിരിച്ച് സംസാരിക്കുന്നതിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ പറയുന്നുവെങ്കിൽ അതേ അളവിൽ അള്ളാഹു തിരിച്ചിങ്ങോട്ട് പറയാനും നിങ്ങൾ അനുവദിക്കണം. അള്ളാഹിനോട് അങ്ങോട്ട് മാത്രമേ പറച്ചിലുള്ളൂ, അള്ളാഹു ഇങ്ങോട്ട് പറയൂല, അത് കേൾക്കാനും സമയമില്ല. അപ്പൊ ഖുർആൻ പാരായണം എന്നുള്ളത് വേറിട്ടൊരു കലയോ ഒരു മത്സര ഐറ്റമൊന്നുമല്ല, മറിച്ച് അള്ളാഹുവിനോട് അങ്ങോട്ട് നമ്മൾ പറയുന്നു നമസ്കാരത്തിൽ. നമസ്കാരത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിന് തിരിച്ചുത്തരവുണ്ട്, അള്ളാഹുവിന് തിരിച്ചിങ്ങോട്ട് പറയാനുണ്ട്. 6236 ചില്ലാനം ആയത്തുകളിലൂടെ ഒരാൾ മരിച്ചു പോകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനും നിങ്ങളും അതിന്റെ ഗൗരവത്തെ കുറിച്ച് ആലോചിച്ച് നോക്കണം. പടച്ചവൻ എന്താണോ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ അറിയണമെന്ന് കരുതി പടച്ചവൻ എല്ലാവിധ ഒരടിയമോ, ഒരു അഡീഷനും ഒരു ഡെലീഷനും ഒരു മോഡിഫിക്കേഷൻ, ഒരു കൂട്ടിച്ചേർക്കലും ഒരു വെട്ടിത്തിരുത്തലും ഒരു അർത്ഥത്തിലുള്ള ഒരു പുനഃസംവിധാനവും ഇനി ആവശ്യമില്ലാത്ത വിധം പടച്ചവൻ മുഹക്കമാക്കി തന്ന ഒരു കിതാബ്. ഇതറിയാതെ ഒരാൾ മരിച്ചു പോവുകയാണ്. നമ്മൾ ലോകത്തുള്ളവരൊക്കെ വിടുക, നമ്മൾ ഒരു തലം മുതൽ മറുതലവരെ പടച്ചവൻ നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് അങ്ങനെയുണ്ടല്ലോ. ഒരാൾക്കൊരു നോവൽ ഒരു തലം മുതൽ മറുതലവരെ വായിക്കാതെ മനസ്സിലാവും. നോവലാണെങ്കിൽ, ഒരു കഥാസമാഹാരമാണെങ്കിൽ ഏറ്റവും തെരഞ്ഞെടുത്ത കഥകൾ. ഇപ്പൊ ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികളും ബഷീറിനെ തെരഞ്ഞെടുത്തവനാവുമല്ലോ. എം ടി വാസുദേവൻ നായരുടെ തെരഞ്ഞെടുത്ത കഥകൾ ഉണ്ടാവും. പടച്ചവൻ തെരഞ്ഞെടുക്കുന്നതാണ്. തെരഞ്ഞെടുക്കുന്നത് ആയത്ത് മാത്രമല്ല, അല്ലാഹു യസ്തഫി മിനൽ മലായികത്തിൽ റുസുലൻ വമിനൻ നാസ്. മലായികത്തുകളിൽ നിന്നൊരു തെരഞ്ഞെടുപ്പ് ആദ്യമുണ്ട്, പിന്നീട് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നൊരു പ്രവാചകന്റെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുസ്തഫ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ജിബ്രീൽ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഖേന നമുക്ക് അറിയിച്ചു തന്നൊരു കാര്യം നമ്മൾ അറിയാതെ മരിച്ചങ്ങോട്ട് പോയി. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ ഗൗരവം യഥാർത്ഥത്തിൽ അതാണ്. ഖുർആനെ അറിയാൻ ശ്രമിക്കുന്നതിന്റെയും ഒരു ദിവസം നമ്മൾ അതിനു വേണ്ടി ഒരു സമയം മാറ്റിവെച്ചിട്ടില്ലെങ്കിലുമുള്ള പ്രശ്നം അതാണ്. അത് ഖുർആൻ ഒന്ന് പഠിക്കണം, ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കണം, ജീവിതമൊക്കെ ഒന്ന് ഉഷാറാക്കണം. അതിനല്ല, ഒരു ദിവസം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ തികയൂല. 100 കൊല്ലം ഉണ്ടെന്ന് കരുതുക, 36500 ദിവസമല്ലേ ഉള്ളൂ 100 കൊല്ലം ജീവിക്കുന്നവന്. 50 കൊല്ലം ജീവിച്ചാൽ അത് നേരം കണ്ട് ചുരുങ്ങി 18000 ദിവസമേ ഉള്ളൂ, അധികമൊന്നുമില്ലല്ലോ. ലോകത്ത് ഒരു ദിവസം 22000 പരം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒരു ദിവസം ലോകത്തുള്ള അനവധി ഭാഷകളിൽ ഈ എല്ലാ പുസ്തകവും കൂടി നമുക്ക് വായിക്കാൻ പറ്റും.
അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ലട്ടോ. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഓരോരുത്തരും വായിക്കേണ്ടത് അവനവന്റെ ഫീൽഡിലും അവനവന്റെ ആവശ്യത്തിനനുസരിച്ചും അതത് കാലത്തിന്റെ ആവശ്യം അനുസരിച്ചിരിക്കും. ലോകത്തിറങ്ങിയ എല്ലാ പുസ്തകവും കൂടി എല്ലാവരും വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ലോകത്തുള്ള എല്ലാ ഫീൽഡിലുമുള്ളവർക്കും അവർ അറിയണമെന്നുള്ള കിതാബ്, അതിന്റെ പ്രിഫേസ്, ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഈ കിതാബിനനുസരിച്ചാണ് ആ കിതാബ് വായിക്കേണ്ടത്. ഈ ലോകത്തുള്ള എന്തും വായിക്കാം, പക്ഷെ ഈ കിതാബാണ് അതിനെ ഒരച്ചു നോക്കേണ്ട കിതാബ്. ഇതാണ് ഈ ലോകത്തിന് വേണ്ടി ഒരു ഖുർആൻ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണവും അതിന്റെ ഗൗരവവും യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രവേശിക, അതിന്റെ മദ്ഹൽ എന്ന് പറയുന്നത് എല്ലാം സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, വ്യക്തിപര, ദേശീയ, ദേശരാഷ്ട്ര എന്താണ്, അതിനപ്പുറം ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങൾ, അടുക്കള, അങ്ങാടി, കോടതി എല്ലാം. പണ്ട് ശാന്തപുരത്ത് ഞങ്ങളെ കെ എം അഷ്റഫ് സാഹിബ് ആയിരുന്നു ഈ സൂറത്തുൽ ബക്കറ പഠിപ്പിച്ചത്. നിങ്ങൾ ഉറങ്ങിപ്പോണ്ടെന്ന് എഴുതിയിട്ടാണ് ഓരോ സംഭവ ഇടയിൽ പറയുന്നത്. ഇപ്പോ സൂറത്തുൽ ബക്കറ ഖുർആൻ ഒന്നാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് തുടക്കം കഴിഞ്ഞാൽ ഒന്നാമത്തെ മൻസിൽ അനുസരിച്ച് ഒന്നാമത്തെ സൂറത്ത്. തുടക്കം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ തുടക്കം അൽ ബക്കറ. അപ്പൊ അന്ന് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അസ്മാഉ സുവർ, സൂറത്തുകളുടെ നാമങ്ങൾ എന്നുള്ളത് ഖുർആൻ പഠന വിജ്ഞാനീയത്തിലെ ഒരു ശാഖയാണ്. എന്തുകൊണ്ട് ഓരോ സൂറത്തുകളുടെയും ഫവാത്തിഹു സുവറുകളും അസ്മാഉ സുവറുകളും സൂറത്തിന്റെ തുടക്കവും സൂറത്തുകളുടെ പേരും ഒക്കെ എന്ത് കാരണങ്ങളാൽ വരുന്നു? അപ്പൊ അന്നിങ്ങനെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഈ അൽ ബക്കറ എന്നൊക്കെ ഖുർആൻ ഇത്ര വലിയ അധ്യായത്തിന് അൽ ബക്കറ എന്ന് പേരിട്ടതിന്റെ കാരണം? അന്ന് നല്ലൊരു മറുപടി ഉത്സവം അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ചെമ്മീൻ എന്നുള്ള നോവൽ, ചെമ്മീനില് ചെമ്മീനെ കുറിച്ച് തന്നെ പറയുന്നില്ല. കാരണം ചെമ്മീൻ നോവലിന്റെ പ്രതിപാദ്യ വിഷയം അതല്ലല്ലോ. എന്നല്ല ചെമ്മീൻ എന്നുള്ള വാക്കിന്റെ പോലും ഇല്ല, മറിച്ച് നേരെ തിരിച്ചാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഇപ്പൊ ചെമ്മീൻ പോലെയുള്ള ഒരു നോവൽ പോലെ അങ്ങനെയാണല്ലോ അതിന്റെ പേരിട്ടിരിക്കുന്നത്. അപ്പൊ പേരിടുന്നതിന് പ്രതിപാദ്യ വിഷയത്തിന്റെ നേരിട്ടുള്ള സൂചനകൾ ഉണ്ടായിക്കണമെന്നില്ല. അപ്പൊ നല്ലൊരു മറുപടിയായിരുന്നു അത്. കേൾക്കാൻ രസമുള്ളതും ഉദാഹരണവും ആ നിലയിൽ വളരെ യുക്തവും യുക്തിസഹവുമായ ഒന്ന്. പക്ഷെ ഈ അടുത്ത കാലത്ത് ആലോചിച്ച് വേറൊരു ഉത്തരം കിട്ടി. ഒരു ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് അൽ ബക്ര പശു, ലോകത്ത് നിന്ന് നിലവിലുള്ള ഏത് സാമൂഹിക രാഷ്ട്രീയ സമൂഹത്തെക്കാളും വിഭാഗത്തെക്കാളും തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് വായിക്കാൻ പറ്റണം, അതിലപ്പുറം ഖുർആൻ തുടങ്ങാൻ പറ്റിയൊരു വാക്കുണ്ടാവില്ല. ഇല്ലാത്ത ദിവ്യത്വം പതിച്ചു നൽകിയും കൽപ്പിച്ചു നൽകിയും ഒരു ജനത, എത്ര വലിയൊരു ഹിസ്റ്റീരിയക്കാണ് അടിപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പേരിലാണോ തച്ചുവല്ലലുകൾ? അതിന്റെ പേരിലാണ് മാസ് മൊബിലൈസിങ്, അതിന്റെ പേരിലാണ് സംഭവിക്കുന്നത്. അതായത് ഷിർക്കിന്റെ, ലോകത്തെ ഷിർക്കിന്റെ മാനിഫെസ്റ്റേഷനിൽ ചരിത്രാതീത സമൂഹം മുതൽക്ക് നമുക്ക് കാണാവുന്ന ഒരു സാധനമാണ് ഈ പശു. അപ്പൊ ഇത്ര വലിയ ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയമാണ് നമുക്ക്, നമ്മളിലേക്ക്, നമ്മൾ എത്ര അകന്നു പോയാലും ഈ വിഷയം നമ്മളിലേക്ക് കൊണ്ടുവരും, നമുക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല. ഹലാലും അതല്ലെങ്കിൽ ഹലാൽ വിവാദങ്ങളും വരുമ്പോ അൽമാ ഇതും കണ്ടുവരും, ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളിലെത്തും. നമുക്ക് ജിഹാദ് എന്നൊരു പ്രശ്നമല്ല അല്ലെ, ലവ് ജിഹാദ് വന്നപ്പോൾ ഇപ്പൊ നമുക്ക് ജിഹാദൊക്കെ പ്രശ്നമായത്, ലവ് ജിഹാദ് ഒരു പ്രശ്നമാണ്. പക്ഷേ ജിഹാദ് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് പണച്ചോൻ ഇങ്ങനെ ലവ് ജിഹാദ് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശത്രുക്കളൊക്കെ പറയും. നിങ്ങൾ ഹലാലും ഹറാമും നോക്കാതെ ജീവിക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ ഹലാൽ എന്നിങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉള്ള ഇസ്ലാമാണ് നമ്മള്, നമ്മള് ഖിലാഫത്തിനെ കുറിച്ച് മറന്നേക്കണം. അപ്പോഴുണ്ട് ലോകത്ത് ഒരു ഗ്രാഫിക് വയലൻസിലൂടെ പുതിയൊരു ഖിലാഫത്തിന് ISISന്റെ പേര് ലോകത്ത് ശത്രുക്കൾ കൊണ്ടുവരും. കാരണം അവരെ ഏറ്റവും ഭയക്കുന്ന സംഗതികളാണ് അവര് വിളിച്ചു പറയാ.
നമ്മളോ ഇത് മറക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഖുർആനിൽ കുറച്ച് ആയത്തൊക്കെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയനെന്നൊക്കെ ആലോചിക്കുന്ന ആളുകൾ. 1950 ബോംബെ ഹൈക്കോടതിയിൽ പണ്ട് RSS കൊടുത്തൊരു കേസ്, 80 ആയത്തുണ്ട് ഖുർആനിൽ ഡിലീറ്റ് ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങൾക്ക് അതിന് സെമിറ്റിക് വേദഗ്രന്ഥാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാം, അതൊരു ഇന്ത്യൻ പുസ്തകമായിട്ട് മാറും. ഇന്ത്യൻ പുസ്തകം ആവാൻ പറ്റൂലല്ലോ. ഇപ്പോ നമ്മൾ ആഗ്രഹിക്കാത്ത ഇനി നമുക്ക് ഈ ഫിത്നയിൽ നിന്നും കെടുതിയിൽ നിന്നും പുറത്ത് കടക്കണോ? അതിനും വഴി ഇതേ ഉള്ളൂ. മസ്ജിദുൻ നബവിയിൽ സ്വന്തം സഹാബിമാർക്ക് മുമ്പിൽ നിൽക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ വിശദീകരിക്കുന്നുണ്ട്, അലാ സതകൂനു ഫിത്ന, അലാ നിങ്ങൾ കരുതിയിരുന്നോ, സതകൂനു ഫിത്ന, ഫിത്ന ഉണ്ടാവും, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. സഹാബികളെ ചോദിച്ചു, മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഫിത്ന വരുന്ന കാലത്ത് മൽ മഖ്റജ്, ഞങ്ങൾ എങ്ങനെ പുറത്തു കിടക്കണം, എക്സിറ്റ് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു ഭയുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെപ്പടി വിദ്യ ഒന്നുമല്ല പറഞ്ഞു, ആ കുറച്ച് ട്രിക്ക് പറഞ്ഞുതരാമെന്നല്ല പറഞ്ഞു. മഖ്റജ് ഒന്നേ ഉള്ളൂ, കിതാബുള്ളാഹ്, അള്ളാഹിന്റെ കിതാബ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. فيه خبر ما قبلكم ونبأ ما بعدكم وحكم ما بينكم وهو ذكر الحكيم وهو الصراط المستقيم وهو حبل الله المتين. ده പറഞ്ഞു. فيه خبر ما قبلكم, മുൻകഴിഞ്ഞ ആളുകളുടെ വാർത്തകൾ ഇതിലാണുള്ളത്, നിങ്ങൾക്ക് ശേഷമുള്ളവരെ കുറിച്ചുള്ള വൃത്താന്തം ഇതിലാണുള്ളത്, നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വിധികൾ ഇതിലാണുള്ളത്, നിങ്ങൾ അഞ്ചു നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, ഏതാണ് സ്സിറാത്തൽ മുസ്തഖീം? ഈ കിതാബാണ്. നിങ്ങൾ വേറെ എവിടെക്കൊന്നല്ല പോകേണ്ടത്, ഇതിൽ തന്നെ നിലനിർത്താനാ പറയുന്നത്. വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, ഒരിക്കലും പൊട്ടിപ്പോകില്ലെന്ന് ഉറപ്പുള്ള കയർ, ഇടപിരിഞ്ഞു പോകാത്ത കയർ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കയറിൽ പിടിക്കൂ. കാരണം അള്ളാഹിന്റെ കയറിൽ പിടിച്ച ഒരു ഗുണമുണ്ട്, അപ്പുറത്ത് പിടിച്ചെന്ന് പടച്ചോണ്ട് അത് പൊട്ടൂല. അതുകൊണ്ട് കിതാബുള്ളാഹ്, അള്ളാഹിന്റെ കയർ, വായത്തസിമു ബി ഹബലില്ല എന്ന് പറഞ്ഞാല് ഒരു സാങ്കല്പിക സാധനമൊന്നുമല്ല, അള്ളാഹിന്റെ കിതാബാണ്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരു ഉട്ടോപ്പി അല്ല, അള്ളാഹിന്റെ കിതാബാണ്. അപ്പോ വിശുദ്ധ ഖുർആനിന് നേരെയുള്ള നിങ്ങളുടെ ഗൗരവത്തെ, നിങ്ങളുടെ അതിനോട് നേരെയുള്ള നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയെ അടിസ്ഥാനപരമായി ഞാനും നിങ്ങളൊക്കെ മാറ്റിപ്പണിയുക എന്നുള്ളതാണ് ശരിക്കും റമദാൻ വരുമ്പോൾ ശരിക്കും അത് പ്രത്യേകമായി ഓർക്കേണ്ട ഒരു സമയം. അല്ലാതെ റമദാനിൽ ഖുർആൻ എടുക്കുന്നതല്ല. നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് മുസ്ഹാഫാണ്. ഇപ്പൊ ഹജറുൽ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വിശദീകരിച്ചു, ഹജറുൽ തിലാവത്ത്. ഇതിൽ മറ്റൊന്ന് ഹജറുൽ ഇൻസാത്താണ്. ഇൻസാത്ത് എന്ന് പറഞ്ഞാൽ അതിലങ്ങനെ ലയിക്കണം. ലയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാത്ത സ്ഥാനത്ത് ലയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തിലാവത്ത് ഇങ്ങനെ കഴിഞ്ഞ് അതിന് ശേഷം മാത്രമേ, അപ്പോൾ പോലും നിങ്ങൾക്ക്, നിങ്ങൾ എത്ര നല്ല കാര്യമായാലും, ഇനി നിങ്ങൾ റസൂല് തന്നെയായാലും, നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥമായ ഒന്നാണ് ഖുർആൻ. വേറൊരാളിൽ നിന്ന് കേൾക്കണം, ഖുർആൻ വേറൊരാളിൽ നിന്ന് കേൾക്കണം. ഹജറുൽ ഇസ്തിമാ, കേൾവി ഒഴിവാക്കണം. റമദാനില് നമ്മൾ നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തെക്കാൾ സംഭവിക്കുന്നത് ഖുർആൻ കൂടുതൽ കേൾക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഖിയാമുല്ലൈൽ എന്നാണല്ലോ പറയാ, ഖിയാം എന്നാണ്. എന്താ ഖിയാം എന്ന് പറഞ്ഞാൽ? ശരിക്കും സുജൂദ് റുക്കുഒക്കെ ഉള്ളൂ, നമ്മളുടെ ഒരു സങ്കല്പം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. പക്ഷെ ഖിയാം എന്നാണ് നിൽക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഖുർആൻ പാരായണം കേട്ട് നിൽക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇഖ്റ അലൈ ഇബ്നു മസ്ഊദ്, അലൈ ഇബ്നു മസ്ഊദ് എനിക്ക് കുറച്ച് ഓതിത്തരും. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് ചോദിച്ചു, അഖ്റ അലൈ, ഇത് താങ്കൾക്ക് മേൽ അവതരിച്ചത് ഞാൻ താങ്കൾക്ക് ഓതിത്തരേ? അതെ, അങ്ങനെ തന്നെ. ഇനി യുഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാൾ പാരായണം ചെയ്തിട്ട് അത് കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. അതിന് കുറച്ച് സമയം വേണം, അതിന് കുറച്ച് ക്ഷമ വേണം.
ഇന്ന് നമ്മളോളം അതിന് സൗകര്യം കിട്ടിയ വേറൊരു ജനതയുണ്ടാവില്ല. ലോകത്തേത് തിറാവത്തും, ലോകത്തേത് തിലാവത്തും, ലോകത്ത് അതിൽ തന്നെയുള്ള വ്യത്യസ്ത അതിന്റെ എന്താണ് ഫാസ്റ്റായിട്ടുള്ളത്, അത് നല്ല വേഗതയിലുള്ളത്, അതിന്റെ ഒരു പകുതിയിലുള്ളത്, ഇങ്ങനെ അതിന്റെ ഹെതറാകട്ടെ, അതല്ലെങ്കിൽ ഈ ദ്രുതഗതിയിലുള്ള ഓത്താകട്ടെ, ഇതിനൊക്കെ സൗകര്യം ടെക്നോളജി സാധ്യമാക്കിയ വിപ്ലവം നമുക്ക് ഇങ്ങനെ കറണ്ടും കാറ്റായിട്ടും മാത്രം നല്ല കിട്ടുന്നത്, ഇത് പഠിക്കുന്നിടത്തും കിട്ടണം, ഇത് അനുഭവിക്കുന്നിടത്തും കിട്ടണം. അപ്പൊ ആ നിലയിൽ ഈ ഒരു അവഗണനയെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. നമ്മൾ നമ്മളാൽ അവഗണിക്കപ്പെട്ടു പോയ വിശുദ്ധ ഖുർആനിന്റെ ഗൗരവമുണ്ട്, അതിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളൊരു ബാധ്യത നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഖുർആനോട് തന്നെ ചില ഖുർആൻ ഒരു ഭാഗത്ത് ഖത്തം ചെയ്യുന്നത് നമുക്ക് തുടരാം. പക്ഷെ ഖുർആൻ അങ്ങനെ വേഗത്തിലൊന്നും നമുക്ക് പഠിച്ചൊന്നും തീരൂല, അങ്ങനെ വേഗത്തിൽ പഠിച്ച് തീരേണ്ട ആവശ്യമില്ല, സമയമെടുത്തൊക്കെ തന്നെ പഠിക്കാം. ഖുർആൻ പഠിക്കുന്നതിന് നമ്മൾ ശീലിക്കുന്ന ഒരൊറ്റ രീതി മാത്രമല്ല ഉണ്ടാവുകയും ചെയ്യാം, ഓരോരുത്തരും അതിൽ ഒരേ വിധാനത്തിലും ഒരേ ലെവലിലുമായിരിക്കും ഉണ്ടാവുക, അതൊക്കെ വ്യത്യാസപ്പെടും. പക്ഷെ അതിനോടുള്ള ഈ പ്രാഥമിക ബാധ്യത ആരും ഒഴിവല്ല. മനസാന്നിധ്യം കൊണ്ടും ഹൃദയ സാന്നിധ്യം കൊണ്ടും ബുദ്ധി കൊണ്ടും ഭാഷ കൊണ്ടും നാവ് കൊണ്ടും അതിനൊരുങ്ങി നിൽക്കുക, അപ്പോഴേ എന്താവുള്ളൂ, വീട്ടിലുള്ള മുസാഫ് ഖുർആനാവുള്ളൂ. വീട്ടിലുള്ളത് മുസാഫാണ്, ഖുർആനല്ല. മുസാഫ് എന്ന് പറഞ്ഞ പേജുകളിൽ മാ ജുമിഅ ബൈന ദുഫത്തൈൻ, രണ്ട് ചട്ടകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ടതുമാണ് അത്. മനുഷ്യർക്ക് ഇത് കൊണ്ടു നടക്കാനും അങ്ങനെയുള്ളോ, ഖുർആനിലെ 30 ജ്യൂസ് ഇത് പഠിച്ചോ വെച്ചതൊന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചതൊന്നല്ല, മറിച്ച് 30 ദിവസം ഓതാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മുറിച്ചു നടക്കും. അല്ലാതെ 30 ജ്യൂസ് എന്ന് പറഞ്ഞാൽ റമദാനിലെ കണ്ടോ 30 ദിവസം കൊണ്ട് അത് തീർക്കണം. സഹാബിമാരുടെ കാലത്ത് 7 ദിവസം കൊണ്ടത് തീർത്തിരുന്നു, താബിഈകളുടെ കാലത്ത് 7 ദിവസം, അവർക്ക് മനസ്സിലാണ് ഉണ്ടായിരുന്നത്, അന്ന് ജുസ് ഇല്ല, ജുസ് ഒക്കെ പിന്നീടാണ് ഉണ്ടായത് ഹിഫ്ള് പഠിപ്പിക്കുന്നതിന്റെ സൗകര്യത്തിനൊക്കെ വേണ്ടി. ഹാബിമാരുടെ കാലത്ത് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ 3 സൂറത്ത്, സൂറത്തുൽ ബക്കറ, സൂറത്തു ആലു ഇംറാൻ, സൂറത്തു നിസ, അത് കഴിഞ്ഞാൽ പിന്നീട് 5 സൂറത്ത് അടുത്ത ദിവസം, അതിനുശേഷം 7 സൂറത്ത്, അതിനുശേഷം 9 സൂറത്ത്, അതിനുശേഷം 11 സൂറത്ത്, പിന്നെ 13 സൂറത്ത്, അവസാനത്തെ ദിവസം 65 സൂറത്ത് ഒരുമിച്ച് ഒരാഴ്ചക്കുള്ളിൽ അവർ ദൗറ ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഈ റമദാനിലെ ഒരു ഹത്തൊക്കെ തീർത്താല് പാഴ്ചുവന്റെ മെഹബൂബിയങ്ങളിൽ പെട്ടുപോയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഓക്കെ തുടക്കം എന്നുള്ള നിലയിൽ അത് ഒന്നിനെയും ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ എന്ന് പറഞ്ഞ പോലെ ഒരു നന്മയും ചെറുതൊന്നല്ല, എല്ലാ നന്മക്കും അതിന്റെ വിലയുണ്ട്. പക്ഷെ നമ്മൾ ഈ ചെറിയ നന്മ മാത്രം എടുക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ അന്ന് 30 കൊല്ലം മുമ്പ് എവിടെയാണോ അതേ നന്മയിലൊക്കെ തന്നെയാണ് ഉള്ളത്. പറഞ്ഞു വന്നത് ഖുർആനിന്റെ പ്രാഥമിക ബാധ്യതകൾ പോലും ആ വിഷയത്തിൽ നമുക്ക് നിറവേറ്റാൻ പറ്റാതെ വന്നിരിക്കുന്നുവെന്നാണ്. അപ്പോഴാണ് എത്ര ഗൗരവത്തിലായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന ഇത് ഇറങ്ങിയിട്ടുണ്ടാവുക. ഇത്രയും ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇത് നമുക്ക് സങ്കല്പിച്ചാൽ എത്തൂല, പക്ഷെ എങ്കിൽ പോലും സങ്കല്പിക്കുന്നതിന്റെ ഒരു ഗൗരവം ഖുർആൻ പറയുന്നു. മലമുകളിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ തകർന്നു പോകുന്ന പർവ്വതം, അത് ഓതേണ്ടുന്ന രീതി, അതല്ലെങ്കിൽ അതിന്റെ ചിട്ടവട്ടങ്ങൾ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കണം. തീർച്ചയായും അതിനുള്ള പ്രചോദനമേകാൻ നമുക്ക് ഇത്തരത്തിലുള്ള സദസ്സുകൾ സാധിച്ചാൽ അത് വളരെ അർത്ഥവത്തായ ഒന്നായി തീരും. പടസ്ലബ്ദിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൾ കൗലിഹാദ്.